ചിന്തിക്കാം. അടുത്തതായിട്ട് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. പ്രിയ ഷേർലി സഹോദരി ആയിരിക്കും ഇന്ന് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. ഷേർലി കോശി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹോദരി അല്പം ഞങ്ങളോടൊന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാനായിട്ട് പ്രത്യേകിച്ച് സഹോദരിയെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം വീണ്ടും നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളിൽ പ്രസാദിച്ചു. ദൈവം അനുവദിച്ചല്ലാതെ നമുക്ക് ദൈവസന്നിധിയിൽ വരുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളൊരു സത്യം വിശ്വാസികളായ നമ്മൾ അത് ഗ്രഹിച്ചും ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിച്ചും കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ രീതിയിൽ ഇന്നും പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ഇടയിൽ ഒരു ചെറിയ ചിന്തയുമായിട്ട് വരുവാൻ തക്കവണ്ണം ദൈവം എന്നെയും യോഗ്യതയുള്ളവളാക്കി തീർത്തു എന്നല്ലാതെ എനിക്കൊന്നും പറയുവാനായിട്ടില്ല. ഇവിടെ അനേക സുവിശേഷ വേല ചെയ്യുന്ന സഹോദരിമാരുടെ നടുവിലാണ് ഞാൻ ഇരിക്കുന്നത്. പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഒന്നിനും ഒരു പ്രയോജനമില്ലാത്ത ഒരു ജീവിതമാണല്ലോ മുന്നോട്ട് പോകുന്നത് എന്ന്. പലപ്പോഴും ജോലിയും തിരക്കുകളുമായിട്ട് ഭൗതികമായ നന്മകളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ പ്രിയ സഹോദരിമാരുടെ ഇടയിൽ വന്ന് ദൈവവചനം കേൾക്കുവാനും അവരുടെ സ്നേഹത്തിൽ പങ്കൊള്ളുവാനൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഇടയാക്കി തീർത്തു. അതിന് കാരണമായി തീർന്നത് സരളചേച്ചിയാണ്. എന്നും എനിക്ക് സരളചേച്ചിയോട് അതിനുള്ള കടപ്പാടുണ്ട്. എൻ്റെ പേര് ഷെർലി കോശി. ഞാൻ 27 വർഷമായിട്ട് ബോംബെയിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഒരു നഴ്സിംഗ് മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡ് കോശി എബ്രഹാം, ഹസ്ബൻഡ് വീട് പത്തനംതിട്ടയാണ്. മുണ്ടുകോട്ടക്കൽ അസംബ്ലിയുള്ള ബന്ധത്തിൽ അവരുടെ അപ്പച്ചൻ മുതല് മുന്നോട്ട് പോകുന്നു. ഞങ്ങള് ആക്ച്വലി ചെങ്ങറയായിരുന്നു എൻ്റെ പപ്പയൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് 40 വർഷം ഞങ്ങൾ മലബാറിൽ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്തെ ബ്രദർ അസംബ്ലിയോടുള്ള ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടുന്ന് മമ്മിക്ക് ബ്രസ്റ്റിന്റെ ക്യാൻസർ വരികയും അവിടുന്ന് ഞങ്ങള് മാവേലിക്കര എന്ന സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ എൻ്റെ പപ്പ മാവേലിക്കരയിലുണ്ട്, മമ്മി മരിച്ചു, ഞങ്ങൾ ബോംബെയിലായിരിക്കുന്നു. എനിക്ക് ഒരു മകളുണ്ട്, 26 വയസ്സായി. ഇപ്പോൾ ദൈവം അനുവദിച്ചാൽ അവളുടെ വിവാഹം നവംബർ 13-ാം തീയതി ഉറപ്പിച്ച് 16-ാം തീയതി നാട്ടിൽ മൈലപ്രായിൽ വെച്ച് നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവം കാണിച്ചു തന്ന മകൻ തടിയൂർ അസംബ്ലിയോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അവർ ഡൽഹിയിലാണ്. പ്രിയ, കുടുംബത്തെയും ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കണം. നമുക്ക് വചനത്തിലേക്ക് എപ്പോഴും ഞാൻ ഈ പറയുന്നത് പോലെ ജോലി തിരക്കുകളാണ് ദൈവവചനത്തിന് മുമ്പിൽ സമയങ്ങളെ ചെലവഴിക്കുന്നത് വളരെ ചുരുക്കമാണ്. എന്നാൽ ദൈവം തന്നിരിക്കുന്ന സമയങ്ങളെ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് നമുക്ക് ഈ സന്ധ്യാസമയം ചെലവഴിക്കാം. ഇത് ആ സഹോദരന്മാർ കൂടി വരുന്നത് എത്ര ശുഭം ആണ്, എത്ര മനോഹരമാണ്. അത് ഞങ്ങൾ നമുക്ക് അത് അനുഭവിച്ച് അറിഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ഈ കുടിവരവിലേക്ക് കടന്നു വന്നത്. ദൈവം സഹായിക്കട്ടെ. നമ്മൾ ഈ അനുഗ്രഹീത ദിവസം ദൈവം നമുക്ക് ദാനമായിട്ട് തന്നതാണ്, നമ്മളുടെ യാതൊരു മിടുക്കവും അല്ല. ദൈവം തന്നിരിക്കുന്ന ഈ സമയങ്ങൾ ദൈവജനത്തിന് മുൻപിൽ ചെലവഴിക്കുവാൻ തക്കവണ്ണം നമ്മളെ എല്ലാവരെയും ദൈവം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അനേക നാളുകളായിട്ട് വിവിധ ചിന്തകൾ, ആലോചനകൾ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിച്ചു. എങ്കിലും ദൈവവചനത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയായിട്ട് കേൾക്കുകയും ചെയ്യുന്നത് എത്ര കേട്ടാലും കൊണ്ടുവരുവാൻ കഴിവുള്ള വാക്കുകളാണ് ദൈവവചനത്തിന്റെ മുൻപിലുള്ളത്. എത്ര 123-ാമത്തെ ഈ പ്രാർത്ഥനാ മീറ്റിംഗിലും ദൈവം പുതിയ ആലോചനയുമായിട്ട് ഓരോ സഹോദരിമാരെയും അവിടുന്ന് കൊണ്ടുവരുന്നു. ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിട്ടിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ദൈവപുത്രൻ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തന്റെ പിതാവിനോട് അപേക്ഷിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ചില ഭാഗങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അതിന്റെ 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് സംസാരിക്കുന്നതും 17:1-8 ദൈവത്തോട് സംസാരിക്കുന്നതുമായ വാക്കുകളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ 17:9 താഴെയോട്ട്
ദൈവപുത്രൻ തന്റെ പിതാവിനോട് യാചിക്കുന്ന അല്ല പ്രാർത്ഥിക്കുന്ന, അതിലുപരിയായിട്ട് പറയുവാണെങ്കിൽ ഒരു നിലവിളിയുടെ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. തന്റെ പ്രാർത്ഥനയിൽ തന്റെ സ്വന്ത ആവശ്യങ്ങൾ അല്ല ഇവിടെ നാം കാണുന്നത്. തന്റെ കൂടെ ഉള്ളവർക്ക് വേണ്ടി, തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, താൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്റെ കൂടെ നടക്കുകയും ഇരിക്കുകയും ഒന്നിച്ച് വാസം ചെയ്യുകയും ചെയ്ത പ്രിയ ജനത്തിന് വേണ്ടിയുള്ള ആ കരച്ചിൽ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അവരെ കാത്തുകൊള്ളണമേ എന്നുള്ള വാക്കുകൾ ഒൻപതിന്റെ, ഞാൻ ഈ ലോകത്തിൽ വേണ്ടി അല്ല, ലോകത്തിന് വേണ്ടി അല്ല ഞാൻ അപേക്ഷിക്കുന്നത്, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഇത്രമാത്രം, അതാണ് നമ്മൾ പാട്ടിൽ കൂടിയും കേട്ടത്, ഇത്രമാത്രം സ്നേഹം കണ്ണുനീർ തൂകുമ്പോൾ മനസ്സറിയുന്ന നമ്മുടെ കർത്താവ്. അതെ, അത് കണ്ണുനീർ തുടയ്ക്കുവാൻ തക്കവണ്ണം നമ്മുടെ ചുറ്റുപാടും പലരും കാണും. എന്നാൽ യഥാർത്ഥമായിട്ട് നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ഇത്രമാത്രം സ്നേഹത്തെ നമുക്ക് ഈ ലോകത്തിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ വർണ്ണിക്കുവാനായിട്ട് കഴിയുമെന്നുള്ള ആ പാട്ട്, അതെ, ആ ഒരു സ്നേഹമാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. തന്റെ ശിഷ്യന്മാരോട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ പുത്രൻ. എന്നാൽ ഈ കർത്താവായ യേശുക്രിസ്തു ഒരു കാര്യം ചെയ്യാമായിരുന്നു, ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ പൂർണ്ണമായിട്ടും ചെയ്തു, ഇനിയും ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നു, എനിക്കിനി ഈ ലോകത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ടതില്ല എന്നുള്ള ഒരു മനോഭാവത്തിൽ തനിക്ക് തന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകാമായിരുന്നു. എന്നാൽ തന്റെ കൂടെ ഉള്ളവർക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥന, അവരെ കാത്തുകൊള്ളണമേ, എങ്ങനെ അവരെ കാത്തുകൊള്ളണം എന്നാണ് യേശു തന്റെ പിതാവിനോട് അപേക്ഷിക്കുന്നത്. അവർ നിന്റെ സന്നിധി വിട്ടു പോകാതെ, അതെ, ഇത്രയും നാളും ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അവരുടെ സ്വഭാവം എനിക്കറിയാം, ഈ ലോകത്തിന്റെ സ്വഭാവം എനിക്കറിയാം. പലപ്പോഴും ഞാൻ അവരുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ പല സമയത്തും അവര് ദൈവവഴി വിട്ടു പോയിട്ടുണ്ട്. അവരുടെ സംസാരവും ചിന്തയും പ്രവൃത്തിയെല്ലാം പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവർ ദൈവസന്നിധി വിട്ട് പോയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇപ്പോൾ അവരുടെ ഇടയിൽ ഇല്ല, ഞാൻ നിന്റെ അടുക്കലേക്ക് വരികയാണ്. അവർ നമ്മളെ പോലെ ഒന്നാകേണ്ടതിന്, അതെ, ആ വാക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അവർ നമ്മളെ പോലെ ഒന്നാകണം. അവരുടെ ഇടയിൽ പിണക്കം ഉണ്ടായിരുന്നു, കലഹം ഉണ്ടായിരുന്നു. ആരാണ് വലിയവർ എന്നുള്ളത്, ആരാണ് കർത്താവിന്റെ ഇടതും വലതും ഇരിക്കേണ്ടത് എന്നുള്ള ഈ തർക്കങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവരുടെ ആ സ്വഭാവത്തെ കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. അവർ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവർ എങ്ങനെ ജീവിക്കണം, ഞാൻ ഇല്ലാത്ത ഒരു ജീവിതം അവർ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നുള്ളത് അത് പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പുത്രൻ. ഈ പുത്രന് തന്നെ ഈ ശിഷ്യന്മാരെ സൂക്ഷിക്കാമായിരുന്നു, കാരണം പുത്രൻ കടന്നുപോകുന്നത് ദൈവസന്നിധിയിലേക്കാണ്, ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് തന്നെയാണ് ഈ പുത്രൻ കടന്നുപോകുന്നത്. എന്നാൽ താൻ എത്രമാത്രം ലാളിത്യമായിട്ടാണ്, താഴ്മയോടെയാണ് തന്റെ പിതാവിനോട് ഈ കാര്യങ്ങൾ തന്റെ ശിഷ്യന്മാരെ കുറിച്ച് അപേക്ഷിക്കുന്നത്. ഒരു നിലവിളിയാണ് നമ്മൾ ഇവിടെ കേൾക്കുന്നത്. അവിടെ പറയുന്നത് എന്റെ സന്തോഷം, അതെ, ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷം അവരുടെ ഉള്ളിൽ പൂർണ്ണമാകണം. നമ്മൾ തമ്മിലുള്ള ബന്ധം, പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ അവരും, ഞാൻ വിട്ടുപോകുന്ന ഈ എന്റെ ശിഷ്യന്മാരും അവസാനത്തോളം, അതെ, അവിടുത്തെ വരവിങ്കൽ വരെ അവർ ആ സ്നേഹത്തിലും സമാധാനത്തിലും ദൈവപ്രത്യാശയിലും അവർ മുന്നോട്ട് നീങ്ങണം എന്നുള്ള അവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പുത്രൻ. ഇവരെ വിട്ട് പോകുമ്പോൾ പോകുവാനായിട്ട് ഈ ശിഷ്യന്മാരെ വിട്ട് പോകുവാൻ കർത്താവിന് ഒട്ടും മനസ്സില്ലായിരുന്നു. പക്ഷേ പോയേ പറ്റൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ ഈ ലോകം നന്നായി അറിയുന്ന ദൈവപുത്രൻ തന്റെ ജനം ഇവിടെ ആയിരിക്കുമ്പോൾ തെറ്റുകൾ ചെയ്യുവാൻ സാധ്യതയുണ്ട്. വളരെ ദുഃഖത്തോടും പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, ദുഷ്ടന്റെ കയ്യിൽ ഇവരെ അകപ്പെടുത്താതെ വണ്ണം ഇവരെ കാത്തുകൊള്ളണമേ എന്നുള്ള ആ വാക്കുകൾ നോക്കണേ, എത്ര ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണുള്ളത്. തനിക്ക് മനസ്സ് ഉള്ളിൽ നിന്നുള്ള ആ ദൈവത്തോടുള്ള ആ പ്രാർത്ഥന
തന്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി താൻ ഒരു വാക്ക് പിതാവിനോട് അപേക്ഷിച്ചിട്ടില്ല. എന്നാൽ താൻ വീണ്ടെടുത്ത, തന്നെ സ്നേഹിച്ച, തന്റെ കൂടെ ഇത്രയും നാളും ഉണ്ടായിരുന്ന ഈ ശിഷ്യന്മാരും ഈ ജനങ്ങളും ഒരിക്കലും ഒരു ഒരു അടി പോലും പിന്നോട്ട് പോകാതെ അത് ദൈവസന്നിധിയിൽ നീതിയോടും വിശുദ്ധിയോടും ജീവിക്കണമെന്നുള്ള ആ ഹൃദയ വാഞ്ഛ, അതാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. വളരെ ഹൃദയവേദനയോടെ തന്റെ ആഗ്രഹം ദൈവസന്നിധിയിൽ പരമേൽപ്പിക്കുന്ന ഒരു പുത്രൻ, നമ്മുടെ മാതൃകാ പുരുഷ്യൻ ആണ് കർത്താവായ യേശു ക്രിസ്തു. ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല ദൈവം അവർ പിതാവിനോട് അപേക്ഷിക്കുന്നത്, ഇവർ മൂലം ആര് ഈ ശിഷ്യന്മാർ മൂലം വചനം കേൾക്കുന്ന വിശ്വസിക്കുന്ന ജനത്തിന് വേണ്ടിയും കൂടെയുള്ള ഒരു അപേക്ഷയാണ്. നോക്കണേ എത്രമാത്രം ആഴത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ. ഞാൻ വീണ്ടെടുത്ത എന്റെ ജനം മാത്രമല്ല, അവര് ഈ ലോകത്തിലോട്ട് ഞാൻ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമുണ്ട്, സുവിശേഷ ലോകത്തോട് അറിയിക്കുക, അങ്ങനെ ശിക്ഷിക്കപ്പെടുന്നവരെ സഭയിലേക്ക് കൂട്ടിവരുത്തുക. എന്നാൽ ഇവർ നേരായിട്ട് നടക്കുമ്പോൾ തന്നെ ആ രീതിയിൽ ഇവർ മൂലം വചനം, ഇവർ മുഖാന്തരം വചനം കേൾക്കുന്ന വിശ്വസിക്കുന്ന ജനത്തിന് വേണ്ടിയും കൂടിയുള്ള ഒരപേക്ഷ. നമുക്ക് നമ്മളിൽ കൂടി ഒന്ന് കടന്നു പോകാം. നമ്മുടെ കൂട്ടു സഹോദരങ്ങളും നിലനിൽപ്പിനു വേണ്ടി, അവരുടെ നിലനിൽപ്പിനു വേണ്ടി, അതെ സഹോദരങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരുടെ, നമ്മൾ അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥിക്കുന്നവരുടെ ക്ഷേമത്തിനു വേണ്ടി, നമ്മൾ സുവിശേഷം പറഞ്ഞവരുടെ ആത്മീയ ഉന്നതിക്ക് വേണ്ടി, അതെ പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും വരുമ്പോൾ തളർന്നു പോകാതെ ദൈവത്തിനായിട്ട് നിലനിൽക്കുവാൻ വേണ്ടി വിശ്വാസികൾ മുന്നേറുവാൻ, അതെ ദൈവിക ശക്തി ഈ ദിവസങ്ങളിൽ വളരെ ആവശ്യമാണ്. എല്ലാവരും കർത്താവിന്റെ വരവെങ്കിൽ കാണണം എന്നുള്ള ആഗ്രഹം നമുക്ക് ദൈവത്തോട് പറയാം. അതെ നമ്മളോട് കൂടെ ഇടപെടുന്നവര്, നമ്മുടെ കൂടെ പഠിച്ചവര്, നമ്മുടെ കൂടെ ജോലി ചെയ്തവര്, ഓരോ ദിവസവും നമ്മൾ എത്രയോ പേരെയാണ് നമ്മൾ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത്, നമ്മുടെ അയൽവാസികളോട്, അതെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള അനേകരോട് കർത്താവെ സുവിശേഷം പറഞ്ഞപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അവര് ദൈവസന്നിധി വിട്ടു പോകാതെ വേണം. അവരറിഞ്ഞിരിക്കുന്ന ഈ സത്യത്തിൽ അവരന്ത്യത്തോളം നിലനിൽക്കണം എന്നുള്ള പ്രാർത്ഥന നമുക്ക് ഈ ദിവസങ്ങളിൽ വളരെ അത്യാവശ്യമാണ്. കേട്ട അനേകർക്ക് ആ പിൻബലമില്ലാതെ, സുവിശേഷം അറിഞ്ഞിട്ടും സത്യത്തെ മനസ്സിലാക്കിയിട്ടും അവർക്ക് പിൻ സപ്പോർട്ട് ഇല്ലാതെ പലരും മാറിപ്പോകുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നമ്മൾ ഒരു സുവിശേഷം പറഞ്ഞു, നമ്മൾ അവരോട് സംസാരിച്ചു, അത് നമ്മളുടെ ഒരു കടമയായിട്ട് അത് തീരുന്നില്ല. തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മൾ അവരെ ഓർത്ത് കർത്താവേ എനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല, ഞാൻ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, പല കുറവ് അവരെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്, ആ രീതിയിൽ നീ അവരെ എടുത്ത് ഉപയോഗിക്കണം, അവർ ദൈവസന്നിധി വിട്ടു പോകാതെ വണ്ണം ദൈവമേ അവരെ കാത്തുകൊള്ളണമേ എന്നുള്ള ഒരു യാചന നമുക്ക് ഈ ദിവസങ്ങളിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. ദൈവമേ ഞാൻ നിന്നെ അറിഞ്ഞതാണ്, എന്റെ ഉത്തരവാദിത്വം ലോകം നിന്നെ അറിയണം. അതെ ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, എന്റെ ഉത്തരവാദിത്വമാണ്, അതെ ദൈവമിനെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്, ദൈവം എന്നെ വീണ്ടെടുത്തതാണ്. ആ സ്നേഹം ഞാൻ മറ്റുള്ളവരിലോട്ട് പറയുമ്പോൾ അവർക്കും അന്ത്യത്തോളം നിൽപ്പാനുള്ള കൃപ കർത്താവെ അവിടുന്ന് കൊടുക്കണം. അവിടുന്ന് അല്ലാതെ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. ദൈവം അനുവദിച്ചല്ലാതെ ആർക്കും ഒരു സുവിശേഷം മറ്റുള്ളവരോട് പറയുവാനോ അവർക്ക് കേൾക്കുവാനോ മനസ്സുണ്ടാകുകയില്ല. ദൈവമാണ് ഓരോരുത്തരെയും രക്ഷിക്കപ്പെടുത്തുന്നത്. ആ രീതിയിൽ അവരെ കൂടുതലായിട്ട് ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടുവാൻ വേണ്ടി നമ്മൾ നിരന്തരമായിട്ട് അവിശുദ്ധയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ദൈവകരങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവരെ നിലനിർത്തും. ഈ ലോകത്തെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. അതെ പൗലോസ്, അതെ യേശു ക്രിസ്തു ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ഇന്നും എന്താണ് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ ഓർത്ത് എന്തോ ഞാൻ വീണ്ടെടുത്ത, ഞാൻ രക്ഷിച്ച, എന്റെ രക്തം മൂലം വീണ്ടെടുത്ത ഈ ജനങ്ങൾ ജീവിക്കുന്നത് ഒരു ദുഷ്ട ലോകത്തിലാണ്. അതെ അവർക്ക് എതിരാളികളും പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും മാത്രമേ ഉള്ളൂ. എന്തു വന്നാലും അവർ ദൈവസന്നിധി വിട്ട് മാറി പോകരുത് എന്നുള്ള അഭയയാചനയുമായിട്ടാണ് യേശു ക്രിസ്തു ഇന്നും ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വാസികളായ നമ്മൾക്ക് ഈ ലോകത്തിൽ നിലനിൽക്കുവാനും ഇങ്ങനെ കൂടി വരുവാനും ഒക്കെയും ദൈവം ആണ് നമ്മളെ ഒരുക്കിയത്, അതിനെ സഹായിച്ചത്. ഞങ്ങളുടെ യാതൊരു മിടുക്കോ നമ്മളുടെ കഴിവോ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നമുക്ക് അനേക വിഷയങ്ങളെ ഓർത്ത് ഈ ദിവസങ്ങളിൽ
പ്രാർത്ഥിക്കുവാൻ തക്ക വേണം നമ്മുടെ മുൻപിൽ ഒരു മാതൃകയായിട്ട്. അതെ, അവൻ ഈ ലോകത്തിൽ വന്നത്, ജനിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്തത് നമുക്ക് മുൻപിൽ ഒരു മാതൃകയായിട്ടാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് പാപമില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുന്നത് എന്ന് കാണിച്ചു തന്ന നമ്മുടെ ദൈവപുത്രൻ ഇന്നും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ജീവിക്കുന്നു. അതെ, ആ ഒരു വിഷയത്തെ ഓർത്ത് നമുക്കും മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും കണ്ണുനീരോടുകൂടി അവരെ ദിവസനിൽ ഭരമേൽപ്പിച്ച് ദൈവസന്നിധി വിട്ടു പോകാതെ വണ്ണം സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വീണ്ടും വീണ്ടും അവരെ നമുക്ക് സമർപ്പിച്ച് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്നത് കേൾക്കണമേ, എനിക്ക് ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥന. എന്താണ് പൗലോസിന്റെ പ്രാർത്ഥന? പൗലോസിന് തന്നെ കുറിച്ചോ, അതും വേറൊരു നമ്മുടെ മുൻപിലുള്ള ഒരു മാതൃകാ പുരുഷനാണ്, പൗലോസ് തന്നെ കുറിച്ചോ തന്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചോ ഒന്നും ദൈവത്തോട് അപേക്ഷിക്കുന്നില്ല. ഒരേ ഒരു കാര്യമാണ്, ഈ ജനങ്ങളെ സൂക്ഷിക്കണം, നീ തന്നിരിക്കുന്ന എന്റെ കൂട്ട സഹോദരങ്ങളെ അവിടുന്ന് സൂക്ഷിക്കണമേ, നിങ്ങൾ ദോഷം ചെയ്യാതിരിക്കേണ്ടതിന്. അതെ, പൗലോസിന്റെ പ്രാർത്ഥന, നിങ്ങൾ ദോഷ കൊരിന്ത്യ സഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അവരുടെ സ്വഭാവങ്ങളും അവിടെയുള്ള പ്രശ്നങ്ങളും എല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. അവരുടെ നടുവിൽ ഇരുന്നു കൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ദൈവകരങ്ങളിലേക്ക് അവരെ സമർപ്പിക്കുകയാണ്. നിങ്ങൾ ദോഷം ചെയ്യാതിരിക്കേണ്ടതിന്, നിങ്ങൾ നന്മ ചെയ്യേണ്ടതിന്, നിങ്ങൾ ദൈവത്തിൽ ശക്തിപ്പെടേണ്ടതിന്, നിങ്ങളുടെ യഥാസ്ഥാനത്വത്തിനായി നിങ്ങൾക്ക് ദൈവകൃപ ലഭിക്കണം. എനിക്ക് ലഭിക്കണമെന്നല്ല അവിടെ പറയുന്നത്, നിങ്ങൾക്ക്. അതെ, നിങ്ങൾക്ക്, നിങ്ങൾക്ക് ദോഷം ചെയ്യാതിരിപ്പാൻ. നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾ എപ്പോഴും ദോഷം ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ് എന്നുള്ളത് പൗലോസിന് പൂർണ്ണമായിട്ടും അറിയാം. ആ രീതിയിൽ പൗലോസ് തനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം താൻ ചെയ്തു എങ്കിലും ദൈവസന്നിധിയിലെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു 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 പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവീക കൃപയും സ്നേഹവും അതുമാത്രമാണോ? പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, അതെ, നിങ്ങളിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ ആ കൂട്ടായ്മ നിങ്ങളിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അന്യോന്യം കൂട്ടായ്മ ഉണ്ടാകുകയുള്ളൂ. നമുക്ക് അറിയാം, കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിൽ വരികയും നമ്മളെ വീണ്ടെടുക്കുകയും ചെയ്തു. എന്നാൽ അവൻ പറയുന്നത്, ഞാൻ പോകുന്നു, ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു. എന്നാൽ നിങ്ങൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, അവിടെ നിങ്ങൾക്ക് എന്താവശ്യമാണ്? പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. അതും തന്നിട്ടാണ് നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോയത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പൗലോസ് അവരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നിങ്ങളിൽ ഉണ്ടാകേണ്ടതിന് ഞാൻ ഇടവിടാതെ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഞാൻ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. അതെ, നമ്മളുടെ ഈ ഈ സൂം മീറ്റിംഗിന്റെയും തീം അത് തന്നെയാണ്, ഇടവിടാതെ ഉള്ള പ്രാർത്ഥന. നിങ്ങളുടെ എന്തിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല, എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയല്ല, നിങ്ങളുടെ സന്തോഷത്തിനായിട്ട്, അതെ, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുവാനായിട്ട് ഏകമനസ്സോടെ പ്രവർത്തിക്കുവാൻ. നിങ്ങൾ ഏകമനസ്സോടെ പ്രവർത്തിക്കണം, നിങ്ങൾ സമാധാനത്തോടെ എന്നും ഇവിടെ ഉണ്ടായിരിക്കണം. എന്ത് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന! ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒന്ന്, ഞാൻ എന്നെ കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത്, ഒന്നുമായിട്ടില്ല, സീറോ ആണ് കിടക്കുന്നത്. അതിൽ ഇനിയും തുടരണമെങ്കിൽ ഇങ്ങനെയുള്ള വചനം ഞാൻ പഠിക്കുകയും അത് ഇത് സംസാരിക്കുക മാത്രമല്ല, ഇത് അനുസരിക്കേണ്ട ചുമതല ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം എന്നെ ഈ ദിവസം ഈ വചനവുമായിട്ട് ഈ ചെറിയ ചിന്തയുമായിട്ട് നിങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്നത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ കൊരിന്ത്യ സഭയോട് പറഞ്ഞ പൗലോസ് തന്നെ എഫസസിലുള്ള വിശുദ്ധന്മാരോട്, അവിടെ ശ്രദ്ധിക്കണം, എഫസസിൽ ഉള്ള വിശുദ്ധന്മാർ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധന്മാരെയും വിശ്വാസികളെയും ഓർത്തുള്ള പ്രാർത്ഥന. ഇത് പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണ്ടൊക്കെ ചിന്തിക്കുന്ന കാര്യമാണ്, എന്നെ ഓർത്താരും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, എന്നെ ഓർത്താരും ബോധരാകേണ്ട കാര്യമില്ല. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവസഭയുടെ മുൻപാകെ ഒരു ഞാൻ നല്ല രീതിയിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഞാൻ എന്തിനു മറ്റുള്ളവരോട് പറയുന്നു എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം? അല്ല, മറ്റുള്ളവരുടെ പ്രാർത്ഥന എന്നിൽ എന്ത് ആവശ്യമാണ്? എഫസോസിലുള്ള വിശ്വാസികളോട് പൗലോസ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്, അവിടെ ഉള്ള ആരാണെന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെ ഉള്ളവര് വിശുദ്ധന്മാരാണ്, അവിടെ ഉള്ളവര് വിശ്വാസികളാണ്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പൗലോസ്. അപ്പൊ നമുക്ക് മനസ്സിലാകും, പ്രാർത്ഥന എല്ലാവർക്കും ആവശ്യമാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന എത്ര വിശുദ്ധരാണെങ്കിലും, എത്ര അച്ഛന്മാരാണെങ്കിലും, പള്ളി പ്രമാണികളാണെങ്കിലും,
സുവിശേഷന്മാരാണെങ്കിലും എല്ലാവർക്കും നമുക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവർ നമ്മളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. പൗലോസ് ഇവിടെ എഫസസിലുള്ള വിശുദ്ധന്മാരെയും വിശ്വാസികളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിങ്ങൾ ആരാണെന്ന് പൗലോസ് അവരെ ഓർപ്പിക്കുകയാണ്. അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ഇവിടെ ഞാൻ എനിക്ക് ഇത് ഒത്തിരി എന്നെ ചിന്തിപ്പിച്ചതാണ്. ഈ വിശുദ്ധന്മാരോടും ഈ വിശ്വാസികളോടും പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? അവരെ ഒന്ന് ഓർപ്പിക്കുവാണ് നിങ്ങൾ ആരാണെന്ന്. അപ്പം അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ആഴം വിവരിച്ചു പറഞ്ഞിട്ട് വീണ്ടും അവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പൗലോസ്. സ്ഥലസഭകൾക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. കർത്താവിൻ്റെ പൗലോസ് അങ്ങനെ പ്രാർത്ഥിച്ചു എങ്കിൽ നമ്മൾ ഒന്നും ആയിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. ഏത് രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? എന്തിനാണ് ഇവരെയൊക്കെ പൗലോസ് വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കേണ്ട കാര്യം? അപ്പം പൗലോസിന്റെ മനസ്സിൽ ഇപ്പോഴും മറ്റുള്ളവരെ കുറിച്ച്, താൻ ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ്, താൻ ഏത് സ്ഥാനത്തായിരുന്നു എന്നും താൻ എങ്ങനെയുള്ള ആളായിരുന്നു എന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ എന്തിനാണ് ഇവരെ എല്ലാം ഓർത്ത് പൗലോസ് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നത്? ദൈവീക പരിജ്ഞാനം അവർക്ക് ആവശ്യമാണ്. ദൈവികമായിട്ടുള്ള പരിജ്ഞാനത്തിന്റെ വെളിപ്പാട് അവർക്ക് ലഭിച്ചേ പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ അവർക്ക് ഈ ലോകത്തിൽ നിലനിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അവരുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, യഥാർത്ഥമായി ദൈവവിളിയുടെ മഹത്വം മനസ്സിലാക്കുവാൻ, സകലത്തിനും നിങ്ങൾ അവകാശികളാണ് എന്ന് പൗലോസ് എഫസസിലുള്ള വിശ്വാസികളോട് പറയുമ്പോൾ തന്നെ നിങ്ങൾ സകലത്തിനും നിങ്ങൾ അവകാശികളാണ്. കാരണം നിങ്ങൾക്കുള്ളത് മാത്രമാണ് സ്വർഗം. അത് മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി നിങ്ങൾക്ക് പ്രകാശിപ്പിച്ച് യഥാർത്ഥമായിട്ട് ദൈവവിളിയുടെ ആ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ഹൃദയ ദൃഷ്ടി തുറന്ന് ഇവരുടെ ദൈവത്തിന്റെ മഹത്വം എന്തെന്ന് ഇവർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ദൈവശക്തിയുടെ വലിപ്പം അവരെ ഒന്നും കൂടെ, അത് ആരോടാണ് പറയുന്നത് നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കണം. അവിടെയുള്ള വിശുദ്ധന്മാരോടും അവിടെയുള്ള വിശ്വാസികളോടും അവിടെ പറയുവാണ്, ദൈവശക്തിയുടെ വലിപ്പം അവരിന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ല. ദൈവശക്തിയുടെ വലിപ്പം ദൈവമേ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ. അവർ ദൈവസന്നിധി വിട്ടു പോകരുത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതികൂല, നേരത്തെ പറഞ്ഞതുപോലെ സാഹചര്യങ്ങളും വരുമ്പോൾ അവർ ദൈവസന്നിധി വിട്ടു പോകരുത്. അവർ കാരണം അവർ ദൈവശക്തിയുടെ വലിപ്പത്തെ ഇന്ന് വരെ അവർ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ നീ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവന്റെ മഹിമാ ധനം ഇന്നതെന്ന് അവരെ സത്യമായിട്ടും നീ അറിയിക്കണമേ കർത്താവേ. പൗലോസിന്റെ പ്രാർത്ഥന ഇതിൽ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഇത്രമാത്രം പൗലോസ് സ്വന്തം സഹോദരങ്ങളെ, സഭയിലുള്ള സഹോദരങ്ങളെ, വിശ്വാസികളെ കുറിച്ച് ഇത്രമാത്രം. യേശുക്രിസ്തു നമ്മൾ പറയുക, ഓക്കെ, യേശുക്രിസ്തു ആയതുകൊണ്ടാണ് പിതാവിനോട് ഇതൊക്കെയും അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയാം. എന്നാൽ പൗലോസ് എന്താണ്? പൗലോസ് നമ്മളെ പോലെ തന്നെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. വേണ്ടതെല്ലാം പൗലോസിന് ധാരാളമായിട്ടുണ്ട്. ദൈവം അധികമായിട്ട് ദൈവസന്നിധിയിലേക്ക് വന്ന സമയത്തും വളരെ അനുഗ്രഹിച്ചു. ദൈവിക പരിജ്ഞാനത്താൽ പൗലോസിനെ ദൈവം നിറച്ചു. എന്നാൽ മറ്റുള്ളവർക്ക് കൂടി പൗലോസ് ദൈവത്തിന്റെ വലിപ്പത്തെയും മഹിമാധനത്തെയും എല്ലാം, അവൻ ഒരുക്കിയിരിക്കുന്ന വലിയ അവകാശത്തെ എല്ലാം മനസ്സിലാക്കിയ പൗലോസ് അന്ന് എനിക്ക് തന്നെ അതിരിക്കട്ടെ എന്ന് താൻ ചിന്തിച്ചില്ല. താൻ ചിന്തിക്കുന്നത് ഞാൻ അറിഞ്ഞിരിക്കുന്ന ഈ വലിയ ധനത്തെയും ഇത് ഈ സ്നേഹത്തിന്റെ ആഴത്തെയും എന്റെ കൂട്ടുവിശ്വാസികളും ഈ വിശുദ്ധന്മാരും ഈ എല്ലാവരും അത് മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ. ദൈവമേ അതിനായിട്ട് ഞാൻ അവരെ നിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കുന്നു. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ജനത്തെ കുറിച്ചുള്ള, ഈ ലോകത്തിലെ ജനത്തെ കുറിച്ചുള്ള ഭാരം സഹോദരിമാരായ നമ്മൾക്ക് ഉണ്ടാകണം. അതുണ്ടായെങ്കിൽ മാത്രമേ ഓരോ വിശ്വാസികൾക്കും ഈ ലോകത്തിൽ നിലനിൽക്കുവാനായിട്ട് കഴിയുള്ളൂ. നമ്മൾ പറയുന്നത് പോലെ തന്നെ പ്രാർത്ഥനയോട് കൂടെ തന്നെ വചന പഠനവും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഒരു വിശ്വാസിക്ക് മുന്നോട്ട് നീങ്ങുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ ദൈവവചനം മനസ്സിലാക്കി ഞാൻ വായിക്കുമ്പോൾ, ഞാൻ ദൈവവചനം കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് എവിടെ നിന്ന് കിട്ടും?
പലപ്പോഴും ഞാൻ ദൈവവചനം ബൈബിളിലൊക്കെ ഇരുന്ന് വചനം വായിക്കുമ്പോൾ അത് ജസ്റ്റ് ഇച്ചിരി കഴിയുമ്പോൾ എനിക്ക് അതിന്റെ ഓർമ്മയില്ല, എന്തോ വായിച്ചതെന്ന് ഒന്നും എനിക്കറിയില്ല. എന്നാൽ ഈ ഗ്രഹിപ്പാനും ഈ കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ പുതുക്കി മുന്നോട്ട് പോകുവാനുമുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നത് പ്രാർത്ഥനയിൽ കൂടി മാത്രമാണ്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസ ജീവിതത്തെ ഞാൻ നിലനിൽക്കുന്നത് പോലെ തന്നെ അല്ല, അതിലും ഉപരിയായിട്ട് അവർക്ക് വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ആത്മീയമായിട്ട് വളരുവാനായിട്ട് ഇടയാകും. നമ്മളെ ഈ ഈ മനോഭാവം നമ്മളിൽ ഉണ്ടാകണം. ഇതാണ് ആഴമായ ബന്ധം. ഇത് ഒരു ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം മാത്രമല്ല നമുക്ക് ആവശ്യം, നമ്മളും നമ്മുടെ കൂട്ടു സഹോദരങ്ങളും ഈ ലോകത്തിലുള്ള ജനങ്ങളും നമ്മുടെ ഭരണാധികാരികളും നമ്മുടെ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന എല്ലാവരുമായിട്ട് നമുക്ക് ആഴമായിട്ട് ബന്ധം വേണം. എങ്കിൽ മാത്രമേ ഈ ഈ ഈ വിഷയം നമ്മുടെ മനസ്സിൽ ഭാരമായിട്ട് തോന്നുകയും ആ വിഷയത്തെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ, അതെ, നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. നമ്മൾ ഒരു മനുഷ്യരാണ്, നമുക്ക് പല പല കാര്യങ്ങളുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ, ജോലി കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ എല്ലാം നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ വിഷയങ്ങൾ, ഈ ആൾക്കാരെ എല്ലാം, അതെ, ഈ ലോകത്തെ മറ്റും, നമ്മുടെ ഭരണാധികാരികളെ, അതെ, നമ്മുടെ കൂട്ടുവിശ്വാസികളെ, നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും, അതിന് യാതൊരു സംശയവുമില്ല. ഇതാണ് നമ്മളും ഈ ലോകവുമായിട്ടുള്ള, ലോകം എന്ന് പറയുന്ന ഈ ലോക വിശ്വാസികളുമായിട്ട് ഉള്ള ബന്ധം, കളങ്കമില്ലാത്ത സ്നേഹത്തെയാണ് പൗലോസ് ഇവിടെ ഇവിടെ നമ്മളെ കാണിക്കുന്നത്. ഇവിടെ എല്ലാ ആഴ്ചയും നമ്മുടെ സഭയില് ആരാധന കഴിയുമ്പോൾ ഞങ്ങളുടെ സഭയിലുള്ളത് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയും. ആ വിഷയങ്ങൾ നമ്മൾ എല്ലാവരും ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയാം. എന്നാൽ നമ്മൾ മനുഷ്യരാണ്, ചില വിഷയങ്ങൾ നമ്മൾ മറന്നുപോകും അത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് അനേക വിഷയങ്ങളുണ്ട്, ആഴ്ചയിൽ നാലും അഞ്ചും സൂം മീറ്റിംഗുകളുണ്ട്, അതിൽ അനേക വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട്. അപ്പൊ എല്ലാം ഒന്നും നമുക്ക് ഓർത്തിരിക്കുവാനായിട്ട് കഴിയുകയില്ല. അതിൽ നമുക്ക് ചെയ്യുവാനായിട്ട് പറ്റുന്നത് ഒരു ബുക്ക് എടുത്തിട്ട് അതോ അതെ ആ പ്രാർത്ഥനാ വിഷയം എഴുതി അവരെ ഓർത്ത് ആ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ എന്താണ് നമ്മളുടെ പ്രാർത്ഥനാ വിഷയം? അത് നമ്മൾ നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ജോലിക്ക് വേണ്ടിയാണോ? കുടുംബത്തിന്റെ ഉയർത്തിനായിട്ട് വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തം? എന്നാൽ ഈ കാലയളവിൽ നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ട സഹോദരങ്ങളുടെ ആത്മീയ അഭിവൃദ്ധിക്കും അവരുടെ ആവശ്യങ്ങൾക്കും അവർ ദൈവസന്നിധി വിട്ടു പോകാതെ വണ്ണം അവരെ കാക്കുന്നതിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. സമയം 3 മിനിറ്റ് മുന്നോട്ട് പോയി. നമുക്ക് ദൈവസന്നിധിയിൽ മറ്റുള്ളവരുടെ ആത്മീയ അഭിവൃദ്ധി കണ്ട് നമുക്ക് നന്ദി പറയാം. അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമായിട്ട് നമുക്ക് തീരണം. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇങ്ങനെ ഇവിടെ ആയിരിക്കുന്നത് അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. സ്നേഹത്തിലും പ്രാർത്ഥനയിലും നമ്മൾ ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം നമ്മളിലേക്ക് മടങ്ങി വരും എന്നുള്ള സത്യത്തെ ഞാൻ മനസ്സിലാക്കുന്നു. ആ രീതിയിൽ ഇന്ന് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ ദൈവം എന്നെ അനുവദിച്ചു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയ എല്ലാ സഹോദരിമാരോടും എന്റെ സ്നേഹവും നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം നാമം മഹത്വപ്പെടുമാറാകട്ടെ.